എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ചാനൽ 13.8 ചിന്താരീതിയുടെ പോരായ്മകൾ എന്ന സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫാലസി ഓഫ് ഇക്യുവൊക്കേഷൻ ആണ്. അതായത് പല പല അർത്ഥങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളുടെ പല പല അർത്ഥങ്ങളും പല പല അർത്ഥങ്ങളാണ് എന്ന് അംഗീകരിക്കാതെ എന്നുള്ളത് അവർ ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ മനസ്സിലാക്കാതെ പറയുന്നതുമായിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് രണ്ടും രണ്ട് അർത്ഥങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനഃപൂർവ്വം പർട്ടിക്കുലർ ആശയം കൺവേ ചെയ്യുന്നതിന് വേണ്ടി മനസ്സിലാകുന്നില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് മനഃപൂർവ്വം കൺവേ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ഫാലസിയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ഉദാഹരണം, ഈ ആത്മാവുണ്ട് എന്ന് വാദിച്ച് ജയിക്കുന്നതിന് വേണ്ടി പല സ്വാമിമാരും, അത് നമ്മൾ ഈ പറയുന്ന പല സോ കോൾഡ് സ്വാമിമാരും കേട്ടോ, നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നല്ല അസൽ സ്വാമിമാരുണ്ട്, അറിയാമല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക വാക്കൊന്നും വരുന്നില്ല, അത് തന്നെ ഒരു പ്രത്യേക സ്ലാങ്ങോട് കൂടിയാണ് സ്വാമി സംസാരിക്കുക. അപ്പം അദ്ദേഹം പറയുന്നത് സി വൈ യു വർക്ക്, നിങ്ങൾ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? ബിക്കോസ് യു ഹാവ് ഇമ്മെൻസ് എനർജി ഇൻ യു, അതിന് കാരണം നിങ്ങളിൽ ആവശ്യത്തിന് എനർജി ഉണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല, ശരിയാണല്ലോ. നമ്മൾ വർക്ക് ചെയ്യാൻ കാരണം എന്താ? നമുക്ക് എനർജി ഉള്ളത് കൊണ്ടല്ലേ. അതിനർത്ഥം എനിക്ക് എനർജി ഇല്ലാന്നാണെങ്കിൽ ആ ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുക, ഞാൻ വല്ലയിടത്തും തളർന്ന് കിടക്കും അല്ലേ, ഞാൻ വല്ലയിടത്തും ചാരി ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ വല്ല കട്ടിലിൽ കിടക്കും, അല്ലെങ്കിൽ എനർജി കിട്ടുന്നതിന് വേണ്ടി വല്ലതും കഴിക്കും. ഐ ഹോപ്പ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഇറ്റ് ക്ലിയർ, റൈറ്റ്? അപ്പോൾ തൊട്ടടുത്ത വാദം അദ്ദേഹം ഉന്നയിക്കുന്നത് ഇൻ യുവർ സ്കൂൾ ക്ലാസ്സസ് ഇറ്റ്സ് ഓഫ് യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലേ പഠിച്ചിട്ടുണ്ടല്ലോ എനർജി ഉണ്ടാക്കാനും സാധിക്കില്ല, എനർജി നശിപ്പിക്കാനും സാധിക്കില്ല, ശരിയല്ലേ? ആ ശരിയാ. ആലോചിക്കുമ്പോൾ ആ എനർജി ഉണ്ടാക്കാനും പറ്റില്ല, എനർജി നശിപ്പിക്കാനും പറ്റില്ല, അല്ല അത് വസ്തുതാപരമായി ശരിയായിട്ടുള്ളൊരു സംഗതിയാണല്ലോ. അവിടെയാണ് മോനെ കളി. അപ്പോൾ പിന്നെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി എവിടെ പോയി? ഞാൻ പറഞ്ഞ സംഗതി എന്താണെന്ന് പിടികിട്ടിയോ? അതാണ് ആത്മാവ്. ഈ ആത്മാവ് വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ ജനിക്കുന്നില്ല, മനുഷ്യൻ മരിക്കുന്നില്ല, ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം എടുക്കുന്നു എന്നത് മാത്രം. അത് തന്നെ. ഇങ്ങനെയാണ് എന്തുണ്ടാവുക, നമ്മൾ ഈ പറയുന്ന ആത്മാവ് ഉണ്ടാവുക എന്ന് വാദിക്കുന്ന ഒരു സംഗതി. ഉള്ളത് പറഞ്ഞാൽ ആത്മാവ് ഒരു കട്ട കോമഡി കോൺസെപ്റ്റാണ്, അത് നിസാരമായിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ബേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജീവനുള്ള ബീജവും ജീവനുള്ള അണ്ഡവും ചേർന്നിട്ടാണ് ജീവനുള്ള സൈഗോട്ട് ഉണ്ടാവുന്നത്, സിക്താണ്ഡം എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം ഉണ്ടാവുന്നത്. അവിടെ പുതിയൊരു ജീവനേ ഉണ്ടാവുന്നില്ല, ബീജവും ജീവനുള്ളതാണ്, അണ്ഡവും ജീവനുള്ളതാണ്, രണ്ട് ജീവനുള്ള കോശങ്ങൾ ചേർന്ന് ക്രോമസോമുകൾ പെയർ ചെയ്ത് ഉണ്ടാകുന്ന മറ്റൊരു കോശം. അത് ഈ ക്രോമസോമുകൾ പെയർ ചെയ്തുണ്ടാകുന്ന മറ്റൊരു കോശം, അത് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടിയെന്നറിയില്ല. ബേസിക് സയൻസ് അറിയാവുന്നവർക്കറിയാം ഹാപ്ലോയിഡും ഡിപ്ലോയിഡും, അതായത് ന്യൂക്ലിയസിൽ, സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ, റൈറ്റ്? ക്രോമസോമുകൾ അൺപെയർഡായി ഇരിക്കുകയാണെങ്കിൽ ആ കണ്ടീഷനെ ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്നും, സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ ക്രോമസോമുകൾ പെയർഡായിട്ടാണ് കാണുന്നതെങ്കിൽ, ജോഡികളായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്നും വിളിക്കും. ആ ഒരു സംഗതിയെ നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ജീവനുള്ള ബീജവും ജീവനുള്ള അണ്ഡവും ചേർന്ന് ജീവനുള്ള സിക്താണ്ഡം ഉണ്ടാക്കുന്നു. അവിടെ ആരും ഇങ്ങനെ ഊതിക്കയറ്റുന്ന ഒന്നുമില്ല കേട്ടോ. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ജീവൻ ഇങ്ങനെ ഊതിക്കയറ്റി, ഇവിടെ ഊതിക്കയറ്റുന്ന ആശാമാരോ മറ്റേ ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല, ഇങ്ങനെയാണ് ജീവൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ ആത്മാവിൻ്റെ കാര്യവും ഇല്ല, അതാണല്ലോ നമ്മളുടെ പോയിന്റ് എന്ന് പറയുക. ഞാൻ പറഞ്ഞു വന്നൊരു പോയിൻ്റ് അതാ. അപ്പോൾ പലർക്കും ഇതിപ്പോൾ പറഞ്ഞപ്പോൾ എങ്ങനെ ഇനി അങ്ങനെ ഒരു തോന്നൽ വന്നാലോ, അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവ് ഉണ്ടോയെന്ന്, അങ്ങനെ ആത്മാവില്ല എന്നൊരു സംഗതിയാണ് ഞാൻ പറഞ്ഞേ. അപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ എനർജി എന്ന വാക്കിനെ എങ്ങനെയാണ് വളച്ചൊടിച്ച് ഇവർ ഈ പറയുന്ന ആത്മാവ് എന്ന കോൺസെപ്റ്റ് കൃത്യമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് നോക്കുക. ഓർ വർക്ക്, കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ച സംഗതി തന്നെ. ഫിസിക്സിൻ്റെ ടേംസിലെ വർക്കല്ല നമ്മളുടെ ലെയ്മാൻ ടേംസിലെ വർക്ക്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും ഒരു വർക്ക് തന്നെയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ എൻ്റെ എനർജി എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്താ എൻ്റെ കൈ അനക്കുന്നുണ്ട്, കാലനക്കുന്നുണ്ട്, ആക്ച്വലി ഐ ആം ഓൾസോ ഡൂയിങ് എ വർക്ക്, റൈറ്റ്? അല്ലെങ്കിൽ ഒരാൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കേണ്ട കാര്യമില്ല. ആളുടെ ജോലി എന്ന് പറയുന്നത് 10 കിലോ അരിച്ചാക്ക് തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂലി കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്തോ ആയിക്കൊള്ളട്ടെ, സപ്പോസ് അങ്ങനെ ഒരു ജോലി, 10 കിലോ അരിച്ചാക്ക് തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്നതാണ് അയാളുടെ ജോലി, അയാൾക്ക് നമ്മൾ കൂലി കൊടുക്കുന്നുണ്ട്, വിട്ടേക്കുക, കൂലി കൊടുക്കുന്നതിന് പ്രാധാന്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ലെയ്മാൻ ലാംഗ്വേജിൽ അയാൾ ജോലി ചെയ്യുന്നുണ്ടോ,
ജോലി ചെയ്യുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ അയാൾ ജോലി ചെയ്യുക, 10 കിലോ അരിച്ചൊക്കെ ചുമന്നുകൊണ്ട് നിൽക്കുകയല്ലേ. പക്ഷേ ഫിസിക്സിൻ്റെ ഭാഷയിൽ അയാൾ ജോലി ചെയ്യുന്നില്ല. കാരണം ഫിസിക്സിൻ്റെ ഭാഷയിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തത്രത്തോളം കാലം ഇയാൾ അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന പോയിൻ്റ് കിട്ടിയോ? അപ്പോൾ അതും വർക്കാണ്, നമ്മൾ ഈ പറഞ്ഞ സാധനവും വർക്കാണ്. അപ്പോൾ ഞാൻ ഫിസിക്സിലെ ആ ഡെഫിനേഷൻ കൊണ്ടുവന്നിട്ട് ഈ അനങ്ങാതെ തലയിൽ ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി, അത് 10 കിലോ അരിച്ചാക്കോ അല്ലെങ്കിൽ പോട്ടെ വീട് പണി നടക്കുകയാണെന്നിരിക്കട്ടെ, ഈ ചുമരിൽ സിമൻ്റ് തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനുവേണ്ടി ഈ സിമൻ്റ് ചട്ടി കുഴച്ച് തലയിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന ആളാണെന്നിരിക്കട്ടെ, അപ്പോൾ അയാൾക്ക് അനങ്ങേ വേണ്ട, അയാൾക്ക് അവിടെ നിന്ന് ഞാൻ ഈ പറയുന്ന പണിയൊക്കെ നടത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ അനങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ ഇന്ന് പണിയൊന്നും ചെയ്തില്ല, കൂലി തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഒന്നും നോക്കില്ല, അയാൾ പുറത്തിട്ടടിക്കും, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ അതിഥി തൊഴിലാളികളാണ് അല്ലേ, യാതൊരു മയവും കാണില്ല, അറിഞ്ഞു മുറഞ്ഞു പടി കിട്ടും. പോട്ടെ, ഇതുപോലെ തന്നെ ഈ ഇക്വക്കേഷനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മൾ ഓരോ വാക്ക് എങ്ങനെയാണ് പല അർത്ഥങ്ങളിലുള്ളത്, അതായത് പല അർത്ഥങ്ങളിലായി ഉപയോഗിക്കുന്ന ഒരൊറ്റ വാക്കിനെ തന്നെ എങ്ങനെയാണ് തെറ്റിദ്ധാരണാജനകമായി ഉപയോഗിക്കുന്നത് എന്ന കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ വിധി സിദ്ധാന്തം, അതായത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും, ഈ ഒരു സാധനം ഉണ്ട് എന്ന് സ്ഥാപിക്കുവാനായി പല അഗെയിൻ ആത്മീയവാദികൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം നമ്മൾ പറയുമല്ലോ ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നിരിക്കട്ടെ, അവനെ അത് വരണ്ടതാണ്, അത് നമ്മൾ കാണുമ്പോഴല്ലേ അവരിങ്ങനെ നല്ല മിടുക്കനൊക്കെയായി നടന്നിട്ടുള്ളത്, പുറമേ എന്താ അവൻ്റെ സൽസ്വഭാവം. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ വിധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ദേർ ഈസ് സംതിങ് കോൾ ഫേറ്റ് റൈറ്റ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, വാട്ട് വി കോൾ, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ബൂമറാങ് പോലെയാണ്. അപ്പോൾ ഇവൻ നമ്മളാരും അറിയാതെ തന്നെ പണ്ട് എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ ഫലമായിരിക്കും ഇനി അനുഭവിക്കുന്നത്. കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായി പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത് ന്യൂട്ടൻ്റെ 3rd ചലന നിയമമാണ്. ഏത്? ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷനുമുണ്ട് എന്നുള്ള ന്യൂട്ടൻ്റെ 3rd ചലന നിയമമാണ് ഇവർ ഉപയോഗിക്കുക. അതായത് പറഞ്ഞ പിടികിട്ടിയോ, നീ ചെയ്യുന്നതൊക്കെ ആക്ഷനാണ്, അപ്പോൾ നീ ചെയ്യുന്നതിന് ഒരു ഫലം റിയാക്ഷനായി നിനക്ക് പിന്നീട് കിട്ടും. അപ്പോൾ നീ ഇപ്പം നല്ലത് ചെയ്താൽ പിന്നീട് നിനക്ക് നല്ലത് തന്നെ റിയാക്ഷനായി കിട്ടും, ഇപ്പം നീ മോശമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് നിനക്ക് മോശമായിട്ടുള്ള കാര്യം റിയാക്ഷനായി കിട്ടും തുടങ്ങിയ സംഗതികൾ. ഓൾ ഇനി ഇതുമല്ല, ഈ ഒരു സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും പലപ്പോഴും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തന്നെയും സൈഡ് എഫക്റ്റുകളെ ന്യായീകരിക്കാൻ ഈ ഒരു സിദ്ധാന്തം ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഇതിൻ്റെ തെറ്റായിട്ടുള്ളൊരു ഉപയോഗമാണ്, പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് മരുന്നിന് സൈഡ് ഐ മീൻ മരുന്നിന് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും ഉണ്ട്, അതൊരു വസ്തുതയാണ് കേട്ടോ. ഏതൊരു കെമിക്കലിനും ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ട്, അതൊരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മരുന്നുകളുടെ ഇഫക്റ്റുകളിൽ എനിക്കിഷ്ടമില്ലാത്തവയോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അളവിന് കുറവോ കൂടുതലോ ആയി സംഭവിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാൻ സൈഡ് എഫക്റ്റ് എന്ന് വിളിക്കുക. എനിക്കിഷ്ടമുള്ളതൊക്കെ ഇഫക്റ്റും എനിക്കിഷ്ടമില്ലാത്തതൊക്കെ സൈഡ് എഫക്റ്റുമാണ്. മനസ്സിലായില്ല, ഇപ്പോൾ കൃഷി നടത്തുന്നു, കൃഷി നടത്തുന്ന സമയത്ത് പറമ്പിൽ കുറേ സാധനങ്ങളുണ്ട്, എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് വിളയും, എനിക്കിഷ്ടമില്ലാത്തതൊക്കെ എനിക്ക് കളയുമാണ്. അല്ലാതെ പ്രകൃതിയെ സംബന്ധിച്ച്, ഈ പ്രകൃതിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ പ്രകൃതി എന്നൊരു ചിന്തയുണ്ട്, ഒരു ശക്തിയുണ്ട്, അങ്ങനെ എടുക്കല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായും നമ്മളുടെ ഈ നേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് റൈറ്റ്, ആ പ്രകൃതിയെ സംബന്ധിച്ച് അവിടെ കളയും വിളയൊന്നും ഇല്ലല്ലോ. ഞാൻ പറയുന്ന സംഗതി കിട്ടിയോ? അങ്ങനെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സൈഡ് എഫക്റ്റും ഉണ്ട്. പക്ഷേ ഇത് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ചില വാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ന്യൂട്ടൻ്റെ 3rd ചലന നിയമം കേട്ടിട്ടില്ലേ? അപ്പോൾ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും ഉണ്ട് എന്നുള്ളത് ന്യൂട്ടൻ്റെ 3rd ചലന നിയമത്തിൽ നിന്നും തന്നെ എവിഡൻ്റ് ആണ് എന്ന് എന്നെയൊക്കെ ചില പ്രൊഫസേഴ്സ് പഠിപ്പിച്ചിട്ടുമുണ്ട് റൈറ്റ്. അപ്പോൾ ആ ഒരു ന്യായീകരണവും തെറ്റാണ്, അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നിയമം വളച്ചൊടിച്ച് അവനവൻ ഇഷ്ടപ്രകാരമുള്ള പരുവത്തിലേക്ക് മാറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതിപ്പോൾ ഈ മോഡേൺ മെഡിസിനെ ന്യായീകരിക്കാൻ എടുക്കുന്നത് വലിയ ദോഷം ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും അത് തെറ്റായ ന്യായീകരണമായതുകൊണ്ടാണ് ഞാൻ വേണ്ടതെന്ന് പറഞ്ഞത്. വിധി സിദ്ധാന്തം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത ഒരു വ്യക്തി, അയാൾ നന്നായി റിഗ്രറ്റ് ചെയ്യുന്നു, പിന്നീട് നീ ഇതിനെ അനുഭവിക്കും, അതുകൊണ്ട് നീ അനുഭവിക്കാതിരിക്കുന്നതിന് ഇന്ന 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 പരിഹാരക്രിയകൾ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ദൈവത്തോട് അപേക്ഷിക്കൂ, നീ ഇന്ന തരത്തിൽ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മതം അടിച്ചേൽപ്പിക്കാനൊക്കെയായിട്ട് ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടേ. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ലഭിച്ചു, മീൻസ് വ്യക്തമായി എന്ന് തോന്നുന്നു. സംസാരിച്ചു കൊണ്ടിരുന്നത് ഫാലസി ഓഫ് ഇക്വക്കേഷൻ ആണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും മാഡോൺ ചെയ്യുവാനായിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും
നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത എപ്പിസോഡിൽ സംശയ നിവാരണവുമായി, എൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സംശയ നിവാരണവുമായി, ഞാനത് എല്ലാ എപ്പിസോഡ്സിലും പറയുന്നതാണ് കേട്ടോ, നമ്മൾ ആരും തന്നെ ഒന്നിലും അതിവിദഗ്ധരും ഒന്നും അല്ലല്ലോ. ഞാനിത് അവതരിപ്പിക്കുന്നത് പോലും പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിനകത്ത് നിൽക്കുന്ന ഒരു എന്താ ഇപ്പോൾ പറയുക, ഡൗട്ട് ക്ലിയറൻസുമായി തൊട്ടടുത്ത സെഷനിൽ നമുക്ക് കാണാവുന്ന നമ്മൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.